നമസ്കാരം, മന്ത്ര ടി വി വേൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയാളി വിദ്യാർത്ഥിനിയുടെ മരണം, സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം കോടതി ശരിവച്ചു. താരമായി സൗദിയിലെ കുഞ്ഞി വാങ്ക, കുവൈറ്റിന് പുതിയ മുഖം, മെച്ചപ്പെട്ട ജീവിത നിലവാരം ലക്ഷ്യം. ആണവ പെട്ടിവയ്ക്കാൻ ട്രംപ് ടവറിൽ അപ്പാർട്ട്മെന്റ്. മാർപ്പാപ്പ ട്രംപ് കൂടിക്കാഴ്ച 24-ന്. വാർത്തകൾ വിശദമായി. 3 വർഷം മുൻപ് മലയാളി കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥിനി സ്കൂൾ ബസ്സിൽ മരിച്ച സംഭവത്തിൽ അൽബുറൂദ് അക്കാദമി സ്വകാര്യ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ തീരുമാനം അബുദാബി കാസേഷൻ കോടതി ശരിവച്ചു. കണ്ണൂർ പഴയങ്ങാടി ജനതാ ക്ലബിന് സമീപം നസീർ അഹമ്മദിന്റെയും നബീലിയുടെയും മകൾ നിസാഹാല എന്ന വിദ്യാർത്ഥിനി സ്കൂൾ ബസ്സിൽ മരിക്കാനിടയായ സംഭവം വ്യക്തിയുടെ കൈപ്പിഴവല്ലെന്നും കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായതാണെന്നും കോടതിയിൽ അടക് ചൂണ്ടിക്കാട്ടി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അടക് ആദ്യം തന്നെ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുകയും ശുപാർശ അനുസരിച്ച് സ്കൂൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും അടച്ചു പൂട്ടുന്നതുവരെ ഭരണ മേൽനോട്ടം കൗൺസിൽ നടപ്പാക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ അക്കാദമി കോടതിയെ സമീപിക്കും. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ അബുദാബി അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടിൽ സ്കൂൾ അധികൃതർ കേസ് സമർപ്പിച്ചെങ്കിലും കോടതി അടക് തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. കേസ് ആദ്യ കോടതി തള്ളിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ അപ്പീൽ കോടതിയെ സമീപിച്ചു. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം അപ്പീൽ കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ അപ്പീൽ കോടതി വിധിക്കെതിരെ അടക് വീണ്ടും കാസേഷൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. സൗദി സ്വദേശി കുഞ്ഞിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകളുടെ പേരിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചയായി. സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തി ഗ്രാമമായ അറാറിൽ സൗദി ദമ്പതിമാർ കുഞ്ഞിന് ഇവാങ്ക എന്നാണ് പേരിട്ടത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇവാങ്ക വൈറലായി. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള അറാറിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ഇവാങ്ക ജനിച്ചത്. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇവാങ്ക എന്ന പേരിടാൻ പിതാവ് സാലിം അമീർ സാലിം അല്ലായാഷി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഈ പേരിന് സൗദിയിൽ അനുമതി ലഭിക്കില്ലെന്ന് സഹപ്രവർത്തകർ പറഞ്ഞത് ആശങ്കയ്ക്കിടയാക്കി. സുഹൃത്തുക്കളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് സാലിം മകൾക്ക് ഇവാങ്ക എന്ന പേരിടുകയായിരുന്നു. പുതിയ കുവൈറ്റ് ലക്ഷ്യമിടുന്നത് പൗരന്മാർക്ക് മികച്ച ജീവിത സാഹചര്യം. വിഷൻ 2035 ഭാഗമായി ജനുവരിയിൽ പ്രഖ്യാപിച്ച പുതിയ കുവൈറ്റ് ഈ ലക്ഷ്യത്തിനായി ചിലവിടുന്നത് കോടിക്കണക്കിന് ദിനാർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഭവന സമുച്ചയങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, മലിന വസ്തുക്കളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കും. കുവൈറ്റിനെ മേഖലയിൽ സാമ്പത്തിക ഹബ്ബാക്കി മാറ്റാൻ, നിക്ഷേപകരെ കൂടുതലായി ആകർഷിക്കാനും സാമ്പത്തിക രംഗത്ത് മത്സരാന്തരീക്ഷം സൃഷ്ടിക്കാനും പദ്ധതിയുണ്ട്. സ്വകാര്യ മേഖലയും പ്രോത്സാഹിപ്പിച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും. സാമൂഹിക തനിമയുടെ സംരക്ഷണം, മനുഷ്യ വിഭവശേഷി വികസനം, ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കൽ, നിയമ നിർമ്മാണം, വ്യാപാര സാഹചര്യം വളർത്തൽ എന്നിവയും നടപ്പാക്കും. ഭവനക്ഷേമ അതോറിറ്റി ഭവന നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പിനൊരുങ്ങുകയാണിപ്പോൾ. 2019 പൂർത്തിയാകുന്ന ചില ഭവന പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ ഭവനങ്ങൾ വേഗത്തിൽ പണിത വീടിനായുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനാണ് നീക്കം. അതുവഴി വാടക അലവൻസും അതിലൂടെ പൊതുചിലവും കുറയ്ക്കാനാകുമെന്ന സൗകര്യവും അധികൃതർ കണക്കുകൂട്ടുന്നു. അബ്ദുള്ള അൽ മുബാറക്കിന്റെ പ്രാന്തപ്രദേശത്ത് 46 ദശലക്ഷം ദിനാർ ചിലവിൽ 5201 വീടുകൾ നിർമ്മിക്കുന്ന ഭവന പദ്ധതി ഈ വർഷം പൂർത്തിയാക്കും. സ്കൂളുകൾ, ക്ലിനിക്കുകൾ, പള്ളികൾ, സെൻട്രൽ മാർക്കറ്റ് എന്നിവയും ഈ പദ്ധതിയിലുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ട്രംപ് ടവറിലെ അപ്പാർട്ട്മെന്റുകളിലൊന്ന് പെന്റഗൺ സംഘത്തിന് പാട്ടത്തിന് നൽകുന്നു. ചർച്ചകൾ പൂർത്തിയായതും പ്രസിഡന്റിന്റെ ആണവ പെട്ടി സൂക്ഷിക്കാനൊരിടമായി ഇത് മാറ്റാനാണ് നീക്കമെന്നുമാണ് വെളിപ്പെടുത്തൽ. വാർഷിക പാട്ടത്തുക $10 ലക്ഷം കവിയുന്ന ഇടപാടിന് അനുമതി ലഭിച്ചതായാണ് സൂചന. ഇടപാട് സംബന്ധിച്ച പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കത്ത് പുറത്തായതോടെ ജനങ്ങളുടെ ചിലവിൽ ട്രംപിന് ലാഭമുണ്ടാക്കുന്ന ഏർപ്പാടാണിതെന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞു. പ്രസിഡന്റ് വാഷിംഗ്ടണിന് പുറത്തായിരിക്കുമ്പോൾ ആണവ പെട്ടിക്ക് സ്ഥലമൊരുക്കാൻ പെന്റഗൺ വാടക നൽകിയ ചരിത്രമില്ല. ഇടപാടിനെ പറ്റി ഒന്നും അറിയില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചപ്പോൾ പ്രതിരോധ വകുപ്പും രഹസ്യാന്വേഷണ വിഭാഗവും പ്രതികരിക്കാൻ വിസമ്മതിച്ചു. കുടിയേറ്റവും കാലാവസ്ഥാ വ്യതിയാനവും മുതൽ ഒട്ടേറെ വിഷയങ്ങളിൽ വിഭിന്ന ധ്രുവങ്ങളിൽ തുടരുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ച 24-ന് വത്തിക്കാനിൽ. ഇരുവരും തമ്മിലുള്ള ആദ്യത്തെ ഔദ്യോഗിക മുഖാമുഖമാണിത്. സിസിലിയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായാണ് ട്രംപ് വത്തിക്കാനിലെത്തുന്നത്. യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്ന കാലം മുതൽ ട്രംപിനെ മാർപ്പാപ്പ വിമർശിച്ചിരുന്നു. ട്രംപിനെ ക്രിസ്ത്യാനിയായി കാണാൻ കഴിയില്ലെന്നും വരെ പറഞ്ഞു. ട്രംപും തിരിച്ചടിച്ചു. എന്നാൽ പിന്നീട് നിലപാടുകൾ മയപ്പെടുത്തിയ ട്രംപ് മാർപ്പാപ്പയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച യാഥാർത്ഥ്യമാകുന്നത്. ഇതോടെ ഇന്നത്തെ വേൾഡ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.